ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷിഹൂസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് എന്നത്തെ പോലെ റെസിപ്പിയെല്ലാം കാണിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഔട്ടിങ്ങോ ഒന്നുമല്ല. എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഉമ്മയുമായിട്ടൊന്ന് ഉംറക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിപ്പോൾ അൽഹംദുലില്ലാ ഉംറയൊക്കെ കഴിഞ്ഞ് ബ്രദറിൻ്റെ അടുത്താണ്, ഇവിടെ മക്കത്താണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനും അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇടാൻ വൈകിപ്പോയത്. ഞാനും മക്കളും അതുപോലെ ഉമ്മയും കുഞ്ഞാമ്മയും ഞങ്ങൾ തനിച്ചാണ് കേട്ടോ ഉംറയ്ക്ക് പോന്നിട്ടുള്ളത്. റെൻകാക്ക ഇപ്രാവശ്യം പോന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻകാക്ക ഒരു ന്യൂ ജോബിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ അടുത്തൊന്നും അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ റെൻകാക്ക ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അത് മാത്രമല്ല, റെൻകാക്കക്ക് സൈറ്റ് വർക്കായിട്ട് റെഡ് സീ എന്ന സ്ഥലത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവിടെ അടുത്തൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ റെൻകാക്കയും അങ്ങോട്ട് പോവും. സത്യം പറഞ്ഞാൽ ഞാനിവിടെ റെൻകാക്കാൻ്റെ അടുത്ത് നിൽക്കാൻ വന്നിട്ടുകൊണ്ട് തന്നെ ഒരു മാസം റെൻകാക്ക വിസ അടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കും പോയി. ഇപ്പോൾ ഒരു 3 മാസത്തിനാണ് അവിടെ പ്രൊജക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു റിമോട്ട് ഏരിയയാണ്, ഞങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഇനി പോയാൽ തന്നെ അവിടുത്തെ അവസ്ഥകൾ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 മാസം റെൻകാക്ക അവിടെയും നാട്ടിൽ 1 മാസവും ഇവിടെ വന്നിട്ട് ഒരുമിച്ച് നിൽക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ഞാനിവിടെ വന്ന ഒരു പ്രവാസിയായ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ഉംറക്ക് വാദിന്നൂർ എന്ന് പറയുന്ന ഒരു ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ബസ്സിൽ പോകുന്നത്. അവരുടെ കൂടെ പോയാൽ 3 ദിവസത്തെ ട്രിപ്പാണ്. 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ഉംറയൊക്കെ ചെയ്ത് തീർത്ത് പോരാൻ പറ്റും. ഞാൻ ഫസ്റ്റിൽ റെൻകാക്കാൻ്റെ കൂടെ ഉംറക്ക് പോയതും ഈ ഒരു വാദിന്നൂർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ. എനിക്ക് സൗണ്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, 2 സൗണ്ടിലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് 2 ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ സൗണ്ടിന് ചിലപ്പം 2 സൗണ്ടായിട്ടാണ് വരിക. ഈ ടീച്ചിങ്ങിനൊക്കെ പോയപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂം അക്കീക്കിലാണ്, ബസ് പുറപ്പെടുന്നത് ബത്തിന്നാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ടാക്സിയിൽ പോയിട്ട് അവിടെ നിന്ന് 1:30 മണിയാവുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 7 മണിയൊക്കെ ആയപ്പം ബസ് പുറപ്പെട്ടു. ഞാൻ ഫസ്റ്റിൽ ഉംറക്ക് പോയ സമയത്ത് ബസ്സിൽ ഒരുപാട് കപ്പിൾസും ഗേൾസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ കൂടുതലായിട്ടും ബാച്ചിലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഗേൾസ് കുറവായിരുന്നു. എങ്കിലും ബസ്സിലുള്ളവരോടൊക്കെ ഒന്ന് കമ്പനി ആയിട്ട് നമ്മൾ 3 ദിവസമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ ബസ്സിലൊരു ബോറടിയോ ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് 13 അവേഴ്സൊക്കെ ഉണ്ട് മക്കത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്ഷീണമോ ഒന്നും ബസ്സിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളീ പോയ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു പുറത്ത്. കുറച്ച് ദൂരെ എത്തിയപ്പം എല്ലാവർക്കും ടോയ്ലറ്റിക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ബസ് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിക്കൊക്കെ ഒന്ന് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരോട് ഒന്ന് കഴിച്ചിട്ടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും ബസ്സിലോട്ടിനെ കയറി. ഈ വാദിന്നൂർ ഗ്രൂപ്പിൽ 3 ദിവസത്തിന് പോയി വരാൻ വേണ്ടിയിട്ട് 140 റിയാലാണ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിലവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഈ 140 റിയാലിൽ അത്യാവശ്യം നമുക്ക് മക്കത്ത് മദീനത്ത് ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരും. അതുപോലെ മക്കത്തൊരു റൂമും നമുക്ക് അവർ ഇതിൽ തന്നെ എടുത്തു തരും. പിന്നെ ഫുഡിനുള്ള ക്യാഷ് നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് റൂമിൽ അവർ ഫുഡ് എത്തിച്ച് തരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറേ ലോങ് പോകുന്നു. ലോഗർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഗർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്രോൾ പമ്പിൽ അവർ ഇടയ്ക്ക് നിർത്തി തരും. പക്ഷേ എപ്പോഴും നിർത്തിയാൽ നമ്മൾ പറഞ്ഞ കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലോറും മസറൊക്കെ ജമ്മു കസറാക്കിയിട്ടാണ് നമസ്കരിച്ചിട്ട് പോവാറുള്ളത്. ഇനി ഇവിടെ നിന്ന് ടോയ്ലറ്റിക്കൊക്കെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുക. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു, നല്ല മഴക്കാറും മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നും ഉണ്ടായിരുന്നു. എങ്കിലും റിയാദിൽ നിന്ന് കുറച്ച് ലോങ് പോന്നപ്പോൾ തന്നെ ഒരുവിധം തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കത്ത് നല്ല ക്ലൈമറ്റായിരുന്നു. മഴ ഉണ്ടെങ്കിൽ കൂടി ഏകദേശം ഒരുപാട് തണുപ്പോ ചൂടൊന്നുമില്ലാത്ത ഉംറയൊക്കെ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ തന്നെയായിരുന്നു.
അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് ഒരു ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ റൈസായിട്ട് ഈ ഹൈദരാബാദി ബിരിയാണി മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, പിന്നെ റൊട്ടിയും ഡാൽക്കറിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയിലായി. ഫുഡ് കഴിച്ച് കയറിയ ഉടനെ തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. കുറച്ചങ്ങ് പോയപ്പോൾ മഴയൊക്കെ നിന്നു. ഉമ്മാക്ക് ഛർദ്ദിക്കുന്ന നല്ല പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു നാരങ്ങയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സ്മെല് ചെയ്യായിരുന്നു. ഉമ്മ ഇങ്ങനെ നാട്ടിൽ നിന്നൊന്നും ലോങ് ആയിട്ടൊന്നും യാത്ര ചെയ്യുന്നൊന്നും ഉമ്മാക്ക് പറ്റാറില്ല, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരുമോ, അതുപോലെ വല്ല ക്ഷീണമോ കുഴക്കമൊക്കെ വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അൽഹംദുലില്ല ഒരു കുഴപ്പമില്ലാതെ തന്നെ അവിടെ ഞങ്ങൾ മക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. 14 അവേഴ്സ് യാത്ര ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു വൊമിറ്റിങ്ങോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ മോനെയൊക്കെ നമ്മൾ മടിയിലിരുത്തി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഇരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ മീക്കാത്തിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്കാർഫും അതുപോലെ സോക്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് അവിടെ ഒന്ന് നിർത്തിത്തരും. അവിടെ അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടത് മേടിക്കാൻ പറ്റും. ഉമ്മാക്ക് സ്കാർഫും ഷോക്സും എനിക്കൊരു ഷോക്സൊക്കെ മേടിക്കേണ്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യമുള്ളത് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ബസ് വീണ്ടും എടുത്ത് മീക്കാത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇഹ്റാം കെട്ടുന്നതിന് വേണ്ടിയിട്ട് ബസ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലഗേജൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് സുന്നത്തായിട്ടുള്ള നെയ്യത്ത് വെച്ചിട്ടുള്ള കുളിയും മുളകും ഒക്കെ എടുത്തിട്ട് നമസ്കരിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ അതുപോലെ പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ നെയ്യത്ത് വെച്ച് കുളിച്ച് വന്നാലും മതി. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് നെയ്യത്ത് വെച്ച് കുളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പർദ്ദയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ആനിക്ക് ഇഹ്റാം തുണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഉളു എടുത്തിട്ട് ഇവിടെ നിന്ന് നമസ്കരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് മാരിബ് നിസ്കാരവും അതുപോലെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. ഇഷാ നമസ്കാരം മക്കത്തുനിന്ന് അറമെന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ മക്കത്തുള്ള റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലഗേജുകളൊക്കെ ഓരോന്നായിട്ട് പുറത്ത് വെച്ചിട്ട് റൂമിൽ കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഫസ്റ്റിൽ ഉംറ ചെയ്ത സമയത്തും ഈ ഒരു ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അറമക്കുള്ള വഴിയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ ഓരോ ഫാമിലിക്കും ഓരോ റൂം അവർ തരും, നല്ല ക്ലീനായിട്ടുള്ള നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ ഒരു ബ്രദർ ഇവിടെ മക്കത്താണുള്ളത്, ഒരു ബ്രദർ ജിസാനിലാണുള്ളത്. അപ്പോൾ അവർ അവിടുന്ന് ബസ് എടുത്തിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് ഞങ്ങൾ 6 ആളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 6 ആൾക്കുള്ള ബെഡുള്ള ഒരു റൂമാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബെഡായിട്ടാണ് കേട്ടോ അങ്ങനെ ഉംറക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ഇവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ പറയും. രാത്രിയിൽ നെയ്ച്ചോറാണ് അവരുടെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. ഈ സമയത്ത് തന്നെ ബ്രദർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോവാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ബസ് ലേറ്റായതുകൊണ്ട് തന്നെ അവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെ ഉമ്മയും കുഞ്ഞാമ്മയും അവരുടെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മോനെയും കൊണ്ട് ഉംറ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറിനെ വെയിറ്റ് ചെയ്ത് അവന് വന്നിട്ടാണ് പിന്നെ അവൻ്റെ കൂടെ ഉംറക്ക് പോയത്. ബ്രദറും വൈഫും അവിടുന്ന് ഈ ഉംറ ഗ്രൂപ്പിലൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ബസ്സും ലേറ്റായത്. ഞാൻ ഇടയ്ക്ക് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു, അവർ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ അവർ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റൂമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ട് 1 വർഷമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയൊക്കെ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോൾ വേഗം റൂമിലോട്ട് തന്നെ ഓടുകയായിരുന്നു. എങ്കിലും അവന് ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കണ്ടപ്പോൾ ഒരു മടിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അറമക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അറമിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനങ്ങനെ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല.
കാരണം നമ്മൾ ഉംറ നിർവഹിക്കാന്നുള്ള ഒരു നിയത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും ഇതൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ എടുക്കുക എന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഫസ്റ്റിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് കഅബ ഷെരീഫ് ഒന്ന് തൊടാനോ മുത്താനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യമെങ്കിലും ഒന്ന് തൊടാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ല അതും സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടാലും മുത്തിയാലും പ്രത്യേക കൂലി അങ്ങനത്തെ മൈൻഡൊന്നുമില്ല. ജസ്റ്റ് നമ്മളവിടെ വരുമ്പോൾ ഒരാഗ്രഹം എന്ന നിലയിൽ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളൂ കേട്ടോ. ഇത് മുഴുവനായിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോവും. അപ്പം നിങ്ങൾക്കും കാണാൻ ഒരു മടുപ്പായിട്ട് തോന്നും. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് നിങ്ങളെല്ലാവരും കാണണേ. ഇൻഷാല്ലാ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.